കാണുന്ന വിഷാദ രോഗം സാധാരണ നമ്മൾ അഡൽറ്റിൽ കാണുന്നതിനേക്കാൾ വളരെ വ്യത്യാസമായിട്ടാണ് കാണാറുള്ളത്. അപ്പം സാധാരണ നമ്മൾ പറയാറുള്ള മൂഡ് ചേഞ്ചസ് അല്ലെങ്കിൽ സ്വഭാവത്തിലെ വ്യത്യാസങ്ങൾ, ഇവയൊക്കെ കുട്ടികളിൽ വളരെ ലേറ്റായിട്ടാണ് കാണുന്നത്. കുട്ടികൾ ആദ്യം തന്നെ അവർ സ്കൂളിൽ പോകാൻ മടി കാണിക്കുന്നു, പഠന കാര്യങ്ങളിൽ വിമുഖത കാണിക്കുന്നു, ഒറ്റയ്ക്കിരിക്കാൻ താല്പര്യം കാണിക്കുന്നു. അതായത് സ്കൂൾ ഡ്രോപ്പ് ഔട്ട്, അന്ന് വരെ വളരെ റെഗുലറായിട്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന കുട്ടി അടുത്ത കാലത്തായിട്ട് സ്കൂളിൽ പോകാൻ മടി കാണിക്കുന്നു. എന്താ കാരണമെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതൊരു ലക്ഷണമായിട്ട് നമുക്ക് എടുക്കാം. രണ്ടാമതായിട്ട് നമ്മളോട് സംസാരിക്കാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മടി കാണിക്കുന്നു. മുറിക്കുള്ളിൽ ഒറ്റയ്ക്കിരിക്കാനാണ് കൂടുതൽ താല്പര്യം. മറ്റുള്ളവരുമായിട്ട് മിംഗിൾ ചെയ്യുന്ന അവസരങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കും കുട്ടി. മറ്റ് അഡൾട്ടിലുള്ള ഡിപ്രഷനേക്കാൾ വ്യത്യാസമായിട്ട് നമുക്കുള്ളത് സ്ലീപ്പ് ഡിസ്റ്റർബൻസസ്, ഉറക്കക്കുറവ്, ആഹാരം കഴിക്കാനുള്ള താല്പര്യക്കുറവ്, ഇതെല്ലാം കുട്ടികളിൽ വളരെ ലേറ്റായിട്ടേ വരാറുള്ളൂ. സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാവാറേ ഇല്ല, പകരം ക്രൈയിങ് സ്പെൽസ്, അതായത് ചുമ്മാതിരുന്ന് കരയുക, അകാരണമായിട്ട് ദേഷ്യപ്പെടുക. അപ്പോൾ ഇത് നമുക്കൊരു മൂന്നാമത്തെ ലക്ഷണമായിട്ട് എടുക്കാം. ഒന്നാമത്തേത് ആദ്യം ഞാൻ പറഞ്ഞ പോലെ സ്കൂളിൽ പോകാനുള്ള മടി, രണ്ടാമത് സ്വഭാവത്തിലെ വ്യത്യാസങ്ങൾ, മൂന്നാമതായിട്ടാണ് മൂഡ് ചേഞ്ചസ് വരുന്നത്. മൂഡ് ചേഞ്ചസ് കൂടുതലും ദേഷ്യമായിട്ടാണ് കുട്ടികൾ കാണുന്നത്. അകാരണമായ ദേഷ്യം, വാശി, കാര്യങ്ങൾ, അതുവരെ അമ്മയോട് ഭയങ്കര സ്നേഹമായിരിക്കും, അടുപ്പമായിരിക്കും, ഇപ്പോൾ അമ്മയാണ് ഏറ്റവും വലിയ ശത്രു എന്നുള്ള രീതിയിൽ പെരുമാറുന്നു. ഏറ്റവും അടുത്ത് ഇടപഴകുന്നവരോടാണ് ഏറ്റവും കൂടുതൽ ശത്രുത കാണിക്കാറുള്ളത്. നാലാമതായിട്ട് കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളിലും മടി. സ്കൂളിൽ പോകാൻ മാത്രമല്ല, ഇവൻ കളിക്കാൻ, ടി വി കാണാൻ, കാർട്ടൂൺ കാണാനൊക്കെ താല്പര്യം കാണിച്ചുകൊണ്ടിരുന്ന കുട്ടി അതിൽ നിന്നെല്ലാം പുറകോട്ട് മാറിയിട്ട് ഒരു ഉൾവലിയൽ കുട്ടികളിൽ ദൃശ്യമാണ്. എല്ലാ കാര്യങ്ങളിലും വിട്ടു നിൽക്കുക, ഉന്മേഷമില്ലാത്ത അവസ്ഥ, ഒന്നിലും താല്പര്യമില്ല. ഇങ്ങനെയുള്ള സന്ദർഭമുള്ള നമ്മളൊരു DD അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് എന്ന് പറയും. മറ്റൊരെണ്ണം വരുന്നത് സബ്സ്റ്റൻസ് അബ്യൂസാണ്. എന്തെങ്കിലും മയക്കുമരുന്ന് പോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഡിപ്പെൻഡൻ്റ് ആവുന്നുണ്ടോ കുട്ടി, അതിനുള്ള അവൈലബിലിറ്റി ഉണ്ടോ, കുട്ടിക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ, ഇതും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു 7-ാം ക്ലാസ് കുട്ടി മുതലുള്ള കുട്ടികളാണെങ്കിൽ ഈ കാര്യം കൂടി പരിശോധിക്കേണ്ടതാണ്. കുട്ടികളുടെ ലാസ്റ്റായിട്ടാണ്, ഏറ്റവും ഒടുവിലായിട്ടാണ് നമുക്ക് ഈ സ്ലീപ്പ് ഡിസ്റ്റർബൻസ്, ഉറക്കക്കുറവ് ഉണ്ടാകുന്നത്. അതിനു മുമ്പ് തന്നെ കരച്ചിലാണ്, ചുമ്മാതിരുന്ന് കരയുന്നു. അപ്പോൾ ഈയിടെയും നമുക്ക് മുഖത്തൊരു വിഷാദഭാവം വരും, കരയുക, കാരണമില്ലാതെ കരയുന്നു. നമ്മൾ ചോദിച്ച് വരുമ്പോൾ മാത്രമാണ്, കുട്ടികളുടെ ഡിപ്രഷൻ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് കണ്ടുപിടിക്കാൻ. കാരണം മറ്റ് അഡൽറ്റിൽ പറയുന്ന പോലെ നമ്മളെ മൂഡ് ചേഞ്ചസ് ആണ് അഡൽറ്റിൽ കണ്ടുപിടിക്കുന്നതെങ്കിൽ കുട്ടികളുടെ അത് വളരെ അവസാനമാണ് ദൃശ്യമാകുന്നത്. മൂഡ് ചേഞ്ചസ് കൂടുതലും ദേഷ്യമായിട്ടാണ് കുട്ടികളിൽ വരുന്നത്. ട്രീറ്റ്മെൻറ്റ് കൊടുക്കാതിരുന്നാൽ വളരെ ബുദ്ധിമുട്ടാവുകയും ചെയ്യും. കാരണം കുട്ടി കൈവിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന് ഡിപ്രഷനുള്ള കുട്ടികളാണ് സബ്സ്റ്റൻസ് അബ്യൂസിലോട്ട് പോകുന്നതും വേണ്ടാത്ത വഴിവിട്ട ബന്ധങ്ങളിലേക്ക് ചാടിപ്പോകുന്നതും. കാരണം മനസ്സിലെ ഈ ഒരു വിഷമം ഇത് പുറത്ത് കാണിക്കാതെ കൊണ്ട് നടന്നിട്ട് സ്കൂളിൽ പോകാതെ വരുന്നു. അപ്പോൾ സ്കൂളിൽ അവൻ പിന്നിലാവുന്നു, അപ്പോൾ ടീച്ചർമാരുടെയും വഴക്ക് കിട്ടുന്നു, സ്കൂളിൽ നിന്നും വീട്ടിൽ നിന്നും ഒരേപോലെയുള്ള സമ്മർദ്ദം കൂടി അനുഭവിക്കുന്നു. പക്ഷേ കാരണം ആർക്കും മനസ്സിലാവുന്നില്ല. ഇത്തരം ഘട്ടങ്ങളിൽ ടീച്ചേഴ്സാണ് അല്ലെങ്കിൽ സ്കൂളിലുള്ള കൗൺസിലർമാരിടപെട്ട് കുട്ടിക്ക് എന്താണ് കാരണം എന്നുള്ളത് രക്ഷിതാക്കളുമായിട്ട് സംസാരിക്കാൻ തയ്യാറാവണം. ഇങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, രണ്ട് വഴികളിലൂടെയുള്ള കമ്മ്യൂണിക്കേഷനെ കൂടി ഇത് കണ്ടുപിടിക്കാൻ സാധിക്കും. കുട്ടിയെ നമ്മൾക്ക് ട്രീറ്റ്മെൻറ്റിൽ കൂടെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും.